കനത്ത മഴയിൽ എറണാകുളത്ത് ദുരിതം തുടരുന്നു. ചെല്ലാനത്ത് പലയിടത്തും വെള്ളക്കെട്ടിന് ശമനമില്ല. ഇന്നലെയുണ്ടായ കടലാക്രമണത്തിൽ 8 വീടുകൾ പൂർണ്ണമായും തകർന്നു. ജില്ലയിൽ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചെല്ലാനത്ത് മാത്രം 400-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെല്ലാനത്ത് ആയിരക്കണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സഹിൻ, ഇന്നലെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ദുരിതമാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന്. ഇപ്പോൾ ഇവിടെ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ചെല്ലാനത്ത് 1000-ലധികം വീടുകളിലാണ് വെള്ളം കയറിയത്. ആ വീടുകളിൽ എല്ലാം തന്നെ ഇപ്പോൾ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പക്ഷേ വലിയ ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ വെള്ളം ഇറങ്ങുമ്പോൾ വീടുകൾക്കകത്ത് ചെളി കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അത് ഇനി വൃത്തിയാക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ വൃത്തിയാക്കേണ്ട തിരക്കിലാണ് ഈ വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ 21 ക്യാമ്പുകളാണ് ജില്ലയിൽ ആകമാനം തുറന്നിട്ടുള്ളത്. ആ 21 ക്യാമ്പുകളിലും ആളുകളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ചെല്ലാനത്ത് മാത്രം 18 ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. ഈ 18 ക്യാമ്പുകളിൽ 400-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിയും ചെല്ലാനത്തുണ്ടായിരുന്നു. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെല്ലാനത്തെ പല വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടൊപ്പം തന്നെ ഇപ്പോൾ മഴയും മാറി നിൽക്കുന്നു. അതൊരു ആശ്വാസത്തിന് വക നൽകുന്നതാണ്. കാരണം ഈ ഇത്തേ കാലാവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പഴയതുപോലെ തന്നെ കാര്യങ്ങൾ എത്തും. പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ ആർക്ക് ഒരു ഭയം നിലനിൽക്കുന്നു. കാരണം ഇന്നലെ രാവിലെ കയറിയ ഒരു വെള്ളക്കയറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ 1000-ലധികം വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയായിരുന്നു ചെല്ലാനത്ത് ഉണ്ടായിരുന്നത്. അതേ സ്ഥിതി തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നതും. പ്രവിത, ശരി, ചെല്ലാനത്ത് നിന്നുള്ള വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്.